മദ്യക്ഷേത്ര നിർമ്മാണത്തിന് കുറച്ച് ആർ സിസ് പ്രവർത്തകർ തങ്ങളെ സമീപിച്ചപ്പോൾ ആയിരം രൂപ സംഭാവന നൽകി ഇത് വലിയൊരു വിവാദത്തിന് തെളിക്കുകയും ചെയ്തു എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ഇന്നലെ ഒരു മൂന്ന് മണിയോടു കൂടി ഇവിടെ എത്തി കുറച്ച് ആളുകൾ എൻ്റെ സ്റ്റാഫിൻ്റെ ഫോണിൽ നിന്ന് ഫോൺ വിളിച്ച് എന്നോട് സംസാരിച്ചത് ഞങ്ങൾ ഇരുങ്ങോളിൽ നിന്നുള്ള കുറച്ച് ആളുകളാണ് ഒന്ന് കണ്ട് സംസാരിക്കാൻ ഒരു സമയം തരണം എന്ന് പറഞ്ഞു നേരിട്ട് കാണാനാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവർക്ക് അന്നേരം അഞ്ച് മണിക്ക് ഞാൻ ഞാനൊരു നാലരയ്ക്ക് എത്തും അന്നേരം കാണാമെന്ന് പറയുകയും ചെയ്തു അവരെന്താ കാരണം എന്ന് എൻ്റെ സ്റ്റാഫിനോടോ ഒന്നും പറഞ്ഞില്ല ഞാനിവിടെ വരുമ്പോൾ അപ്പോൾ എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത് ഇരിങ്ങോളിൽ നിന്ന് തന്നെ ആളുകൾ നിരന്തരം വിളിക്കാറുണ്ട് അവിടെ റോഡിൻ്റെ പ്രശ്നമുണ്ട് റോഡ് പണിയതുമായി ബന്ധപ്പെട്ട് പത്ത് മുപ്പത്തി രണ്ടോളം അവിടെ പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് എൻ്റെ മനസ്സിൽ വേറൊരു ധാരണ ഉണ്ടായിൽ വൈകിട്ട് നാലരയ്ക്ക് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ അഞ്ച് മണിക്ക് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി കൂടാനുണ്ട് അവർ എൻ്റെ അടുത്ത് വന്ന് ഇരിങ്ങോളിലാണ് പരിചയപ്പെടുവിച്ചത് ഓക്കെ ഞാനത് പറഞ്ഞു അപ്പോൾ എന്നോട് അവർ പറഞ്ഞു ഒരു ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് ഒരു ചെറിയൊരു ഒരു സംഭാവന ഒരു വഴിപാടായിട്ട് തരണമെന്ന് പറഞ്ഞു അപ്പോഴും എന്നോട് കാര്യങ്ങളൊന്നും അവർ തുറന്നു പറഞ്ഞില്ല ഞാൻ എൻ്റെ മനസ്സിലപ്പോൾ ഇരിങ്ങോളിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ന ധാരണയിൽ ഞാൻ പെട്ടെന്ന് ഒരായിരം രൂപ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞ് പേഴ്സിൽ നിന്ന് ആയിരം രൂപ എടുത്ത് കൊടുത്തു എനിക്ക് പെട്ടെന്ന് യോഗത്തിൽ പോകണമെന്ന് പറഞ്ഞു അവരപ്പം റിസീവ് ചെയ്തു ഞങ്ങളുടെ റെസിപ്റ്റ് ചെയ്ത് തന്നു റെസീപ്റ്റൊന്നും ഞാൻ വായിച്ചു നോക്കിയില്ല നോക്കിയില്ലേ എനിക്കിന്ന് സമയക്കുറവുണ്ടായിരുന്നു അതിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു ഒപ്പിട്ടും കൊടുത്തു അപ്പോൾ അവർ പോകാൻ നേരത്തെ ഒരു ഫോട്ടോ കൂടി എടുക്കട്ടെ ഒരു സാധനം ഞങ്ങൾക്ക് തരാൻ സമർപ്പിക്കാമെന്ന് പറഞ്ഞു അതിയുടെ വേഗം ആട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ പോണ സമയത്ത് അവരൊരു ഒരു ഒരു ഫോട്ടോയും തന്നു ഞാൻ അതെടുത്തിട്ടുണ്ട് പോയി അതിനുശേഷം പിന്നീടാണ് ഞാനിത് അറിയുന്നത് ഇവർ ആർ എസ് എസ്കാരായിരുന്നു ഇവരെ നമ്മളെ മനഃപൂർവ്വം മോശമാക്കാൻ വേണ്ടി ഒരു വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചതാണ് എന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയുന്നത് ഓ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു സംഭവമാണ് ഇത് ഇതിൽ ഈ ബാബറി മസ്ജിദിൻ്റെ കാര്യമാണെങ്കിലും രാമക്ഷേത്ര നിർമ്മാണമാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികളിലൂടെ നാട് മുന്നോട്ട് പോകുന്ന അതവർക്കറിയാം അവരെ എന്നെ മനഃപൂർവ്വം മോശമാക്കാൻ വേണ്ടി ഒളിച്ചു വെച്ച് ആ കാര്യം കൊണ്ട് ഫേസ്ബുക്കിലൂടെ വിട്ട് അതൊരു മറ്റൊരു സമുദായത്തെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരിക്കുകയാണ് അത് ഞാൻ മനഃപൂർവ്വം ചെയ്യണ അങ്ങനെയല്ല എന്നറിയാം ഇവിടുത്തെ പല സന്ദർഭങ്ങളിൽ ഇപ്പോൾ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായി ഇപ്പോൾ ഭരണഘടനാ സംരക്ഷണ യാത്ര നടത്തി വരുമ്പോൾ അവർ എല്ലാ സമുദായത്തിലെ ആളുകളും ഒരുമിച്ച് നിർത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ മുഖം മതേതര മുഖവും മതേതരവാദിയാണ് ഞാൻ എല്ലാ മതത്തിലെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അവരത് മരപൂർവം ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ വൃണപ്പെടുത്തുന്ന രീതിയിലേക്ക് അവരത് മാറ്റി എന്നതിൽ എനിക്ക് വലിയ ദുഃഖവും ഖേദവും ഉണ്ട് ഞാൻ അങ്ങനെ ഒരു ഒരു സമുദായത്തെ ആ രീതിയിൽ അവർക്ക് വേദന ഉണ്ടായെങ്കിൽ അതിന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് ഇവിടുത്തെ എല്ലാ മതസ്ഥർക്കും അറിയാം അപ്പം ഇത് മനപൂർവ്വം കരുതിക്കൂട്ടി കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ എം എൽ എ എന്ന രീതിയിൽ എന്നെയും മോശമാക്കാൻ വേണ്ടി ആർ എസ് എസ് കളിച്ച ഒരു 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 കളിയാണിത് ഞാനെൻ്റെ ഒരു സത്യത്തിൽ ഞാനതൊരു എന്നെ അത് ചതിൽപ്പെടുത്തും അവർ ചെയ്തത് ഞാൻ അങ്ങനെ ഒരു നിഷ്കളങ്കമായിട്ട് ചിന്തിച്ചുകൊണ്ടും ഒരു പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും അവരത് ഫോട്ടോ എടുത്തിട്ട് പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരിക്കലും ആർ എസ് എസിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ കോൺഗ്രസ്സിനെ തകർക്കുക കോൺഗ്രസ്സിനെ ഇല്ലാതാക്കുക വ്യക്തിപരമായി കോൺഗ്രസ്സിനെ മോശം രാക്കുക എന്നുള്ളതാണല്ലോ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും മുഖ്യ അജണ്ട ഈ മുഖ്യ അജണ്ട നിൽക്കുമ്പോൾ തന്നെ സി പി എമ്മും ഇത് ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഒരു പ്രചരണം എനിക്ക് അതിയായ ദുഃഖമുണ്ട് അവരെങ്കിലും ഇത് മനസ്സിലാക്കണമായിരുന്നു അതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാറേ ഒരു ചോദ്യം കൂടി സാറേ ഈ ശ്രീ ചെറായി അതായത് ആ അദ്ദേഹമാണ് താങ്കളുടെ ആ ഒരു ഫോ ശ്രീ ചെറായി ആ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത് അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രിയോടെ ആ അക്കൗണ്ടിൽ വീണ്ടും ഒരു ഫോ ഒരു പോസ്റ്റ് വന്നത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് അതായത് എം എൽ എക്ക് അറിയാമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഫണ്ടാണ് എന്ന് എം എൽ എക്ക് അറിയാമായിരുന്നു കുറേതാ റെസിപ്റ്റിലും ആ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചിത്രങ്ങളുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പൊതുശ്രദ്ധ ആകർഷിക്കുക അല്ലെങ്കിൽ ഒരു മാധ്യമ ശ്രദ്ധ ആകർഷിക്കുക എന്നതിനു വേണ്ടി ആണ് ഇത്തരത്തിലൊരു വിവാദം സൃഷ്ടിച്ചത് എന്നൊരു ആരോപണം എം എൽ എക്കെതിരെ വരുന്നുണ്ട് അതിനെന്താണ് പ്രതികരണം അല്ല എനിക്ക് സ്ത്രീ ചെറായി എന്ന് പറഞ്ഞ ആളെയൊന്നും എനിക്കറിയില്ല എൻ്റെ ഓഫീസിൽ വന്നു പോകുന്നു എന്നുള്ളതാണ് എനിക്കങ്ങനെ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഇതെന്ത് മാധ്യമ ശ്രദ്ധയാണ് പെരുമ്പാവൂരിലെ ആളുകൾക്ക് എന്നെ അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചെയ്ത വികസന കാര്യങ്ങളും എൻ്റെ മതേതര കാഴ്ചപ്പാട് മതി ഇവിടെ ആർ എസ് എസിനെ വളർത്തുക എന്നൊരു ജോലി ഞങ്ങളുടേതല്ലല്ലോ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുന്ന ആളുകൾ മതേതരവാദികളാണ് എൻ്റെ വീട്ടിൽ എല്ലാ പാർട്ടിക്കാരും വരാറുണ്ട് പലപ്പോഴും ആയിട്ട് വരാറുണ്ട് അത് അങ്ങനെ അവർ എന്തിലും വീട്ടിൽ വന്നാലോ ഓഫീസിൽ വന്നാലോ ഒക്കെ ഉണ്ട് പക്ഷേ ഇവർ കരിൽ കൂട്ടി ഇലക്ഷൻ എടുത്തപ്പോൾ ഇവിടെ ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെയാണ് എന്നെ വന്ന് കാണേണ്ട ആവശ്യം എന്താ അവർ എനിക്കാണ് സമർപ്പിക്കണേ എനിക്കവരൊരു ഫോട്ടോ എന്നൊന്നും ശരിയാണ് ഞാൻ തിരക്ക് പിടിച്ച് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ശരിയാണ് എൻ്റെ മനസ്സിലങ്ങനെ ചിന്താഗതിയില്ലല്ലോ ഇത് എനിക്കോട്ട് പാര വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് കണ്ട മാന്യമായ ആളുകളിൽ അടുത്ത് വന്നത് ഞാൻ എൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അത് അതുമൂലം മുസ്ലിം സമുദായത്തിനുണ്ടായ വേദന കാരണം അവർക്കൊരു വിക ഇവിടുത്തെ സുപ്രീം കോടതി വിധി വന്നപ്പോഴും ഈ നാട്ടിൽ കലാവ് ഉണ്ടാക്കാതെ ഈ നാട് ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിം സമുദായം എടുത്ത ഒരു മന മനസാന്നിധ്യമുണ്ട് അവരുടെ ഒരു മനസ്സുണ്ട് അത് അതുകൊണ്ടാണ് ഇന്ത്യ കത്താതിരിക്കുന്നത് അവരുടെ ഒരു വലിയ ഇതുണ്ട് അതുകൊണ്ടാണ് ഭരണഘടനാ സംരക്ഷണ പ്രശ്നം ഉണ്ടായിട്ട് പോലും അവർ ഇത്രമാത്രം ഉള്ളിൽ വേദന ഒടുക്കി ഒതുക്കി നിൽക്കും അതുകൊണ്ട് ഞങ്ങളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇതുപോലൊരു ദൗത്യത്തിന് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും പോവുമോ ഞാൻ പോകത്തില്ല ഞാൻ അങ്ങനത്തെ ഒരാളെയല്ല സാറേ ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചത് കേരള കോൺഗ്ര കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം ഒരു സെക്കുലർ നിലപാടും സ്വീകരിച്ചു കോൺഗ്രസിൻ്റെ ഒരു യുവ എം എൽ എ എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട് അല്ല ഇത് അതൊക്കെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതിന് മുകളിൽ ഒരു നിലപാട് സ്വീകരിക്കാനും പറ്റത്തില്ല ഞങ്ങളെപ്പോഴും വർഗീയതയ്ക്കെതിരാണ് കോൺഗ്രസ് നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാക്ഷിക്കുന്ന ആളുകളാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്നവരാണ് ഞങ്ങളുടെ രക്തം എന്ന് പറഞ്ഞാൽ രാജ്യത്തോട് സ്നേഹവും രാജ്യത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രക്തമാണ് ഞങ്ങളെക്കാൾ കൂടുതൽ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യവും ചരിത്രവും അതുതന്നെയാണ് ഒരിക്കലും ഒരു വർഗീയ കലാവ് ഉണ്ടാകണമെന്നോ അതോടൊപ്പം തന്നെ രാജ്യത്തെ ഭിന്നിപ്പിച്ച് പോകണമെന്നോ വർഗ്ഗീയത പറഞ്ഞ് വോട്ടുപിടിക്കണമെന്നോ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് എല്ലാവരും വേണം ഹിന്ദുക്കളും വേണം ക്രൈസ്തവരും വേണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും വേണം എൻ്റെ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് മുസ്ലിം സമുദായത്തിന് വേദന ഉണ്ടായാലും കൂടു നിൽക്കും ഹിന്ദു സമുദായത്തിന് വേദന ഉണ്ടായാലും കൂട് നിൽക്കും ശബരിമല പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തിൽ ഹൈന്ദവ കൂടി അവരുടെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി മുന്നിൽ നിന്നൊരു ക്രൈസ്തവനാണ് ഞാൻ മുസ്ലിം സമുദായത്തിന് വേദന ഉണ്ടായപ്പോൾ അവർക്ക് ഭരണഘടനയിൽ തുല്യനീതി കിട്ടാതായപ്പോൾ അതിനെതിരെ ശബ്ദിച്ച ഒരു ക്രൈസ്തവനാണ് ഞാൻ അതിലുപരി ഞാനൊരു ഈ നിയോജക മണ്ഡലം എം എൽ എ ആണ് അപ്പോൾ ആ രീതിയിൽ കൂടി എല്ലാ മതസ്ഥരെയും എൻ്റെ മുന്നിൽ വരുന്ന മറ്റു എൻ്റെ വിശ്വാസത്തിനപ്പുറമുള്ള വിശ്വാസികളെ കൂടുതലായി ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഇത് ഇന്നലെ ചെയ്ത കാര്യങ്ങൾ പ്ലാൻഡായിട്ട് അവർ വന്ന് ചെയ്ത കാര്യങ്ങളാണ് കാരണം അവർക്കറിയാമോ ഇതിൻ്റെ എന്ത് സംഭവിക്കുമെന്ന് അവർ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുമെന്ന് എന്നോട് പറഞ്ഞു പറഞ്ഞില്ലല്ലോ എൻ്റെ കയ്യിൽ എൻ്റെ പേഴ്സിൽ ആകെ ഉണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ് അതിലായിരം ഞാൻ നിഷ്കളെങ്കിൽ എടുത്തു കൊടുത്ത ഏതെങ്കിലും നല്ല കാര്യത്തിനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് അത് എന്നെ ഇതുപോലെ എത്രമാത്രം തെറി വിട്ടു ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ അറിയാത്തൊരു എന്നെ തെറി വിളിക്കുന്നത് അന്നും ഇവിടുത്തെ മുസ്ലിം സമുദായമൊന്നുമല്ല ഇടതുപക്ഷത്ത് നിൽക്കുന്ന ചില ആളുകൾ രാഷ്ട്രീയപരമായി എന്നെ ഇല്ലായ്മ ചെയ്യാനും ഇലക്ഷൻ അടുത്ത സന്ദർഭത്തിൽ എനിക്കെതിരെ തിരിയാനും വേണ്ടി അവർ ചെയ്യുന്ന ഒരു നാടകമാണത് ഇത് ആദ്യത്തെ സംഭവമല്ല ഇതിനു മുൻപും കോൺഗ്രസിൻ്റെ ആലപ്പുഴ ഡി സി സി വൈസ് പ്രസിഡൻറ്റ് ഇതുപോലെ ഇതുപോലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് പൈസ നൽകിയ ഒരു വിവാദത്തിൽപ്പെട്ടിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടങ്ങുമ്പോൾ ശബരിമലയും ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവും താങ്കളിലൂടെയും കൂടി കത്തി കയറി വരികയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് അപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കപ്പെട്ടപ്പോൾ എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല ഞാൻ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ അവർ നിഷ്കളങ്കരായതുകൊണ്ട് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അതിലും വന്ന് റെസിപ്റ്റ് മേടിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് നമ്മളങ്ങനെ ജനങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ആളല്ല അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഒരാൾക്ക് വരണമെങ്കിൽ പത്ത് കടമ്പൊന്നും കിടന്നു നേരിട്ട് കയറി വരാം അതാണ് സംഭവം അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒരിക്കലും ഒരു ഒന്നിനും ഒരു വർഗീയതയ്ക്കും കൂട്ടുനിൽക്കുന്ന ആളിലല്ല ഞങ്ങൾ പറഞ്ഞാലും പറഞ്ഞല്ലോ നാട്ടിൽ സമാധാനം ഉണ്ടാകണം സന്തോഷം ഉണ്ടാകണം വർഗീയത ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ ഇപ്പം എൻ്റെ അനുഭവം നിങ്ങൾക്കറിയാലോ ഞാൻ കരുതിക്കൂട്ടി വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി കൊടുത്തയാളൊന്നും അല്ലല്ലോ എനിക്ക് അതുമൂലം ഉണ്ടായിട്ടുള്ളത് ഒരു വേദനയുണ്ട് ഒരു നഷ്ടമുണ്ട് ഒരു 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 ചെറിയ പ്രശ്നമുണ്ട് അതിൽ ഞാൻ വേദന ഉണ്ടായ സമുദായത്തോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഇതിലൂടെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ വിവാദങ്ങൾക്കാണ് കേരള രാഷ്ട്രീയത്തിൽ തിരികെളിയുന്നത് ബന്ധു നിയമനവും ശബരിമല വിവാദവുമെല്ലാം നിൽക്കുമ്പോൾ മറ്റൊരു വിവാദം കൂടി അതിലേക്ക് കടന്നു വരികയാണ് ഇന്നലെ എൽദോസ് കുന്നപ്പള്ളി എം എൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് നൽകിയ സംഭാവന വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിക്കുന്നത് ഇതിനെക്കുറിച്ച് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ റിപ്പോർട്ടോ ടിവിയോട് പ്രതികരിച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത് ക്യാമറമാൻ ഇബ്രാഹിമിനൊപ്പം റാഫി കിരീൻ റിപ്പോർട്ടർ